ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്നൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് കറികളൊന്നും വേണ്ട, നമുക്ക് മറ്റ് വീട്ടു ജോലികളൊക്കെ ഉള്ള സമയത്ത് വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിയനയിലയും, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കട്ട, പിന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിലും വേണം, പശുവിൻ നെയ്യും വേണം. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായി കഴുകി ഊറ്റാൻ വെക്കണം, കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബസ്മതി റൈസല്ലേ കുതിർത്തി വെക്കും. അപ്പോൾ ഇതിവിടെ കഴുകി മാറ്റി വെക്കാം. അപ്പോൾ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. പിന്നെ ബിരിയാണി മസാല, ഗരം മസാലയല്ല, ബിരിയാണി മസാല 1 സ്പൂൺ വേണം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളെ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഒരു കുക്കറിലേക്ക് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടു ജോലിയൊക്കെ മറ്റുള്ള ജോലികളൊക്കെ തീർക്കേണ്ട സമയത്ത് കറിയൊന്നും വെക്കാൻ ടൈമില്ലെങ്കിൽ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനുശേഷം 1 ക്യാരറ്റും പിന്നെ നമുക്ക് ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും. ബീട്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്താൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ 1/2 കിലോ അളവിൻ്റെ കണക്കാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ 1/2 കിലോത്തിൻ്റെ അളവിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലെടുത്തിന്, കാരണം കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാഗി ക്യൂബ് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ റൈസ് ആയതുകൊണ്ട് ഞാനിവിടെ 1 സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോത്തിനൊക്കെ ആക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. 1/2 കിലോ റൈസിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ അളവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിന് അനുസരിച്ച് കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക, കുറവിന് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഇതിൽ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ആ മസാലയിൽ ഒന്ന് കിടന്ന് നന്നായിട്ട് ഈ അരിയുമായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കപ്പളവിനാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ കുക്കറിൽ വെക്കേണ്ട രീതിയൊക്കെ ചിലവർക്കറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് അളവിനാണ് വെള്ളം ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് പോവും. അപ്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, നമ്മൾ മാഗി ക്യൂബ് ഇട്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് എത്രയാണ് ഉപ്പ് വേണ്ടത് അത് ഈ സമയം തന്നെ നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ വെന്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പം തന്നെ ചേർത്താൽ നമുക്കതിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് റൈസൊക്കെ വെന്തതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം.
ഇതിലിപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. ഇട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ രണ്ട് വിസിൽ മതി. ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലും രണ്ട് വിസിൽ വന്നാൽ മതി. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും ആ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്താണ് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ അടുത്ത് നിന്ന് വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു തൈരിൻ്റെ സാലഡ് മതി. നമുക്ക് വീട്ട് മറ്റ് ജോലികളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ജോലി തിരക്കുള്ള സമയത്ത് കറിയൊന്നും വെക്കാൻ ടൈമില്ലെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.